സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം 15 ആഗസ്റ്റ് നമ്മൾ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. അന്നേ ദിവസം ക്വിസ് മത്സരങ്ങളിലെല്ലാം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അറിയാത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, കൃത്യമായി പഠിച്ചു തുടങ്ങുക. ഓക്കെ, നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്, കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. 1st സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടതിവിടെ. ഓക്കെ, സ്ഥലത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? തീർച്ചയായും ഉത്തരം മീററ്റ്. ഓക്കെ, ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ, നമ്മുടെ ഗാന്ധിജിയൊക്കെ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28. ഓക്കെ, ദെൻ 3rd ചോദ്യം, 1st സ്വാതന്ത്ര്യസമരം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓക്കെ, 1st സ്വാതന്ത്ര്യസമരം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ഇതാണ്, ശിപായി ലഹള. ഓക്കെ, ശിപായി ലഹള. ദെൻ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക, 3 ആളുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചുരുക്കി പറയുന്ന പേര് ലാൽ പാൽ ബാൽ. ഓക്കെ, എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തികൾ ആരെല്ലാമാണ്? ഉത്തരം ലാൽ ലാലാ ലജ്പത് റായ്, പാൽ വിപിൻ ചന്ദ്രപാൽ, ബാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഓക്കെ, ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ് ഓർത്തു വയ്ക്കുക, ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക്. ദെൻ അടുത്ത ചോദ്യം, നമുക്കറിയാം ഉപ്പു സത്യാഗ്രഹം അല്ലേ, ഉപ്പ് കുറുക്കി പ്രതിഷേധിച്ച ആ ഒരു സമരമുറയായിരുന്നു ഉപ്പു സത്യാഗ്രഹം അല്ലേ. ഇതിൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? നമുക്കറിയാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. ദെൻ വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? വാഗൺ ട്രാജഡി എന്ന സംഭവം നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്, ഈ വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? ഉത്തരം 1921 നവംബർ 10. ദെൻ അടുത്ത ചോദ്യം, ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ഓക്കെ, ദെൻ നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു, ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ദെൻ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത്, ഉത്തരം രാംസിംഗ് ഠാക്കൂർ. ഓക്കെ, ദെൻ ഒരു ഗാനം നൽകിയിട്ടുണ്ട്, ഗാനത്തിന്റെ ഫസ്റ്റ് വരി വൈഷ്ണവ ജനതോ തേരേ കഹിയേ എന്നുള്ള ഒരു ഗാനം കൊടുത്തിട്ടുണ്ട്, ഈ ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം നരസിംഹ മേത്ത. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഒരു ദിവസമാണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഇന്ത്യ വിടുക എന്നാണ് ക്വിറ്റ് ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് 9 ആഗസ്റ്റ്. ദെൻ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1942. ദെൻ ഈ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? ഓക്കെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആ മഹത്തായ വചനം ഏതായിരുന്നു? ഓക്കെ, എല്ലാവർക്കും ഊർജമേകിയ ആ ഒരു ആഹ്വാനം. ഉത്തരം ഡു ഓർ ഡൈ, ഇൻ മലയാളം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ, ദെൻ അടുത്തതൊരു ഗാനമാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഗാനമാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംഷി നാരായണപിള്ള. ഓക്കെ, ദെൻ റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1919.
ഓക്കെ, 1919 മറ്റൊരു സവിശേഷത കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, ദെൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം പഞ്ചാബ്. ദെൻ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുശേഷം സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം അരവിന്ദ ഘോഷ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ദെൻ നമ്മൾ നേരത്തെ വിശകലനം ചെയ്ത ഒരു ചോദ്യമായിരുന്നു ഇത്. ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ്? ഓക്കെ, ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നേരത്തെ ചോദിച്ചത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ്. നമുക്കറിയാം കെ കേളപ്പൻ. ഓക്കെ, ഇവിടെ അതേ ഒരു ചോദ്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ്? ഉത്തരം ദണ്ഡിയാത്ര. ദെൻ ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഉത്തരം ജ്യോതിറാവു ഫൂലെ. ഓക്കെ, ഓർത്തു വയ്ക്കുക, ജ്യോതിറാവു ഫൂലെ. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കുറെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ഓക്കെ, ജനറൽ ഡയർ. ദെൻ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? ബംഗാൾ വിഭജനം നടന്ന വർഷം? ഉത്തരം 1905. ഓക്കെ, ദെൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം കേൾക്കാത്തവരായി ആരുമില്ല അല്ലേ. ഈ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ദെൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി, ഓക്കെ, INA അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ആർമിയാണ് അല്ലേ. ഈ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദെൻ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ആദ്യ സത്യാഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം. ദെൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം ചന്ദ്രശേഖർ ആസാദ്. ഓക്കെ, ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC ഇടെ ഇതിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ദെൻ അടുത്ത ചോദ്യം, ഇത് നമ്മളെ അവസാനത്തെ ചോദ്യമാണ്, ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര്? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, ഹാർഡിഞ്ച് പ്രഭു. വർഷം കൂടി ഓർത്തു വയ്ക്കുക, 1911. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി കേട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.